ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾക്ക് എൻ്റെ ഏറ്റവും പ്രിയമുള്ള വചന കേൾവിക്ക് വേണ്ടി ഏറെ സമയം കാത്തിരുന്ന് ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടെ തിരുവചന കേൾവിക്കായി മനസ്സൊരുക്കത്തോടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃദാസന്മാരടക്കമുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് എന്നെ ഇന്നയോളം നടത്തുകയും അൻപോട് സ്നേഹിക്കുകയും എന്നും കരുതുകയും നിങ്ങളോട് പറയാൻ എല്ലാ ദിവസവും രാവിലെ തിരുവെഴുത്ത് തുറക്കുമ്പോൾ സ്വർഗീയമായിരിക്കുന്ന രഹസ്യങ്ങൾ ബോധ്യമാക്കി തരികയും ചെയ്യുന്ന എൻ്റെ രക്ഷകനും എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ എല്ലാം എല്ലാമായ എൻ്റെ സ്വർഗീയ പിതാവിന്, എൻ്റെ കർത്താവിന്, എൻ്റെ നടത്തിപ്പുകാരനായ പരിശുദ്ധാത്മാവിന് എല്ലാ മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാവിലെ തിരുവെഴുത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗമെന്നെ ഓർപ്പിച്ച ഒരാത്മീക രഹസ്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ ഈ ദൂതനെ നിങ്ങൾ ഹാർദവുമായി സ്വീകരിക്കുക. നിങ്ങളിൽ തന്നെ വെച്ചത് വിലയിരുത്തുക. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. പ്രതീക്ഷയോടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:23 വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 11:23 വാക്യം ഞാൻ വായിക്കുന്നു. വാക്യം ഇങ്ങനെയാണ്: നീയോ കബർണഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോദോമിൽ നടന്നിരുന്നു എങ്കിൽ അത് ഇന്നു വരെ നിൽക്കുമായിരുന്നു. ആ വാക്ക് ഞാൻ അടിവര ഇട്ടിരിക്കുന്നു. ഒന്നോടെ ദൂതിനു വേണ്ടി അതിനിടയിൽ നിന്ന് അടർത്തിയെടുക്കുന്നു. അവസാന വാക്കിങ്ങനെയാണ്: അത് ഇന്നു വരെ നിൽക്കുമായിരുന്നു. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? യേശുക്രിസ്തു ഗലീല പ്രദേശത്തിലാണ് അധികം ശുശ്രൂഷകൾ നിർവഹിച്ചത്. യേശു ജനിച്ചത് യഹൂദയിലെ ബേത്ലഹേമിലാണ്, വളർന്നത് നസ്രയത്തിലാണ്. യേശുവിൻ്റെ ശുശ്രൂഷകൾ ആവതനുഭവിച്ചത് ഗലീലക്കാരാണ്. ഗലീലയുടെ അന്നത്തെ യേശുക്രിസ്തു വന്ന കാലഘട്ടത്തിലെ ഗലീലയുടെ സ്ഥിതി ജാതികളുടെ പട്ടണമായിരുന്നു, ഇരുണ്ട ദേശമായിരുന്നു, മരണത്തിൻ്റെ നിഴൽ മൂടിക്കിടന്ന നാടായിരുന്നു എന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ മത്തായി തന്നെ എഴുതിയിരിക്കുന്ന ഭാഗത്ത് കാണാൻ കഴിയുന്നു. അത്രയ്ക്ക് പ്രതീക്ഷ മങ്ങിക്കിടന്ന, ഇരുള് മൂടിക്കിടന്ന, ശാപഗ്രസ്തമായ ജാതികളുടെ പട്ടണമായ ആ ഗലീല പ്രദേശങ്ങളിൽ കർത്താവായ യേശുവിൻ്റെ പുണ്യപാദങ്ങൾ നെടുകയും കുറുകയും ചവിട്ടി. പ്രത്യേകിച്ച് ഗലീലക്കടലിൻ്റെ തീരത്തുള്ള പ്രധാന ഗ്രാമങ്ങളും പട്ടണങ്ങളും യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾക്ക്, സ്വർഗത്തിൽ നിറങ്ങി വന്ന മഹാദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾക്ക് രംഗവേദി ഒരുക്കി. ഈ ഗലീല പ്രദേശത്തിലെ പല പട്ടണങ്ങളും, കബർണഹൂമും കോരസീനും മഗ്ദലനയും ദൽമുദയും തുടങ്ങിയ അനേക പട്ടണങ്ങൾ ഗലീലയുടെ തീരത്തുള്ള, ഗലീല കടലിൻ്റെ തീരത്തുള്ള ഈ പട്ടണങ്ങളെല്ലാം കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ നടന്ന വളരെ അനുഗ്രഹീതമായിരിക്കുന്ന അനശ്വര തീരങ്ങളാണ്. ഒത്തിരി കാര്യങ്ങൾ നടന്ന, ദൈവപ്രവൃത്തി നടന്ന, ഒരുപാട് വീടുകളിൽ ദൈവിക അത്ഭുതങ്ങൾ സമ്മാനിച്ച കൊച്ചു മുക്കുമ ഗ്രാമങ്ങളും പട്ടണങ്ങളുമാണ്. യേശുക്രിസ്തു തൻ്റെ ഐഹിക ശുശ്രൂഷയുടെ പര്യവസാന വേളയിലേക്ക് വരുന്ന നാഴികയും, അല്ലെങ്കിൽ ശുശ്രൂഷ പകുതി പിന്നിട്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ആവർത്തിച്ച് വീണ്ടും അത്ഭുതങ്ങൾ നടന്ന പട്ടണങ്ങളിൽ സന്ദർശിക്കുകയാണ്, കൂടെ കൂടെ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. ഇപ്പോൾ കർത്താവിന് ഭയങ്കര വിഷമം തോന്നിയ ഒരു കാര്യമാണ്, കബർണഭൂം കോരശീൻ തുടങ്ങിയ പട്ടണങ്ങളിലേക്ക് യേശു ചെല്ലുമ്പോൾ യേശു അവയെ ശാസിക്കാൻ തുടങ്ങി. ശാസിക്കുന്നതിൻ്റെ കാരണം ഇതാണ്: ദൈവം ഈ പട്ടണങ്ങളിലാണ് ഏറ്റവും അധികം അത്ഭുതങ്ങൾ ചെയ്തത്. വേദപുസ്തകം പഠിച്ചാൽ കാണാൻ കഴിയുന്നു, യഹൂദ നാട്, ശമരിയ നാട്, ഗലീല നാട്. ഗലീല നാട്ടിലാണ് ഏറ്റവും അധികം അത്ഭുതങ്ങൾ നടന്നത്. ഗലീല നാട്ടിൽ തന്നെ കബർണഹൂമിലും കോരസീനിലുമാണ് ഏറ്റവും അധികം അത്ഭുതങ്ങൾ നടന്നത്. പക്ഷെ കർത്താവ് പറയുന്നു, ഇത്രയും അത്ഭുതങ്ങൾ, ഇത്രയും നന്മകൾ, ഇത്രയും ഉയർച്ചകൾ ഒരിക്കലും ഉയരില്ലെന്ന് വിചാരിച്ച് കിടന്ന ഈ ജാതീയ പട്ടണങ്ങൾ, ഇരുണ്ട ഭൂമി, അന്ധകാരശക്തികൾ കൈയടക്കി വെച്ചിരുന്ന ഈ ദേശത്ത് ഞാൻ ഇത്രയും സ്നേഹിച്ച്, ഇത്രയും വീര്യപ്രവൃത്തികൾ ചെയ്തിട്ട് ഇവരൊരു നന്ദിയില്ലാത്തവരായിപ്പോയി. ഞാൻ എൻ്റെ ഭാഷ പറയാം കേട്ടോ. കാരണം ഇവർ മാനസാന്തരപ്പെട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, മനുഷ്യനിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം, മാനസാന്തരപ്പെടുക. മനുഷ്യന് മാനസാന്തരം ആവശ്യമാണോ? ആവശ്യമാണേ, ആവശ്യമാണേ, തീർച്ചയായിട്ടും മാനസാന്തരം ആവശ്യമാണ്.
മാനസാന്തരം ആവശ്യമില്ലാത്ത ആരും ഇവിടെയില്ല. മനസ്സുമാറുക. കാരണം മനുഷ്യൻ ഈ ലോകത്തോടും ഈ ലോകത്തിൻ്റെ ചില സിസ്റ്റത്തോടും കെട്ടിപ്പിണഞ്ഞ് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. തലമുറ തലമുറയായി ജനിതകമായൊരു വിഷയമാണ്. അതിൽ നിന്ന് ദൈവീകമായ മണ്ഡലത്തിലേക്കൊരു മനന്തിരിവാണ് വാസ്തവത്തിൽ മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവത്തിങ്കിലേക്ക് തിരിയുക, അറിഞ്ഞോണ്ട് തിരിയുക എന്നൊക്കെയാണ് ആ പദത്തിൻ്റെ അർത്ഥം. അപ്പം ദൈവത്തെങ്കിലേക്ക് തിരിയുന്നില്ല. അത്ഭുതങ്ങൾ വേണം, അടയാളങ്ങൾ വേണം, ഇതൊക്കെ ശരിയാണ്. ദൈവത്തെങ്കിലേക്ക് തിരിയുന്നില്ല. ദൈവത്തെങ്കിലേക്ക് തിരിയാതെ ഈ പട്ടണങ്ങൾ പിന്നെയും അത്ഭുതങ്ങൾ വീണ്ടും വീണ്ടും പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ കർത്താവ് അവരെ ശാസിച്ചിട്ട് പറയുന്ന വാക്കുകളിൽ ഒന്നാണ് ഇന്ന് ചിന്തിക്കുന്നത്. ആ പാരഗ്രാഫ് മുഴുവൻ നമ്മൾ എടുക്കുന്നില്ല. ഇവിടെ യേശു പറഞ്ഞ വാക്ക് കേട്ടോ, നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നു എങ്കിൽ അത് ഇന്നു വരെ നിലനിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വിഷയം ഇതാണ്, ഇവിടെ നടന്ന പല വീര്യപ്രവൃത്തികളും നിലനിൽക്കുന്നില്ല, നിലനിൽക്കുന്നില്ല. ഇംഗ്ലീഷിലാണ് ആ വാക്ക് വായിക്കുന്നതെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് കണ്ടിന്യൂഡ് ടു ദിസ് ഡേ, ഈ ദിവസം വരെ അത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. പക്ഷേ ദൈവപുത്രനായ ക്രിസ്തുവേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, ദൈവം ഇവരുടെ വീടുകളിൽ ചെയ്ത പ്രവൃത്തികൾ, ദൈവം ഇവരുടെ ശരീരത്തിൽ ചെയ്ത പ്രവൃത്തികൾ, ദൈവം ഇവരുടെ തലമുറയിൽ ചെയ്ത പ്രവൃത്തികൾ, ഇവരുടെ സാമ്പത്തികത്തിലും ദാമ്പത്യത്തിലും ഒക്കെ ചെയ്ത പ്രവൃത്തികൾ, അത് നിലനിൽക്കുന്നില്ല, നിലനിന്നില്ല. യേശു പറഞ്ഞു ഇത് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ ഈ ദിവസം വരെ ഇത് നിലനിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു പ്രോബ്ലം ആ പട്ടണത്തിൻ്റെ, ആ കുടുംബങ്ങളുടെ, ആ ആളുകളുടെ ഒരു പ്രശ്നം പറയുകയാണ്. ദൈവപ്രവൃത്തി നടക്കും, പക്ഷേ നിലനിൽക്കുകയല്ല. ചിലപ്പോൾ ചില ആളുകൾ പറയുകയല്ലേ, എൻ്റെ കർത്തൃദാസനെ അയ്യോ അങ്ങ് വന്ന് പ്രാർത്ഥിച്ച ആ ഒരാഴ്ച അച്ചായൻ സുഖമായിട്ട് കിടന്നുറങ്ങി, ഗുളികയും കൊടുത്തില്ല, ഒന്നുമില്ല, സുഖമായിട്ടുറങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പണ്ടത്തെ ഇതിൻ്റെ പിന്നത്തേതായി. എന്താ പറ്റി? പ്രാർത്ഥനയുടെ ഫലം അവിടെ കണ്ടതാ. അതുകൊണ്ടാണല്ലോ ഉറക്കമില്ലാത്ത, വേദന കൊണ്ട് പൊളഞ്ഞ, വയലൻ്റായ ആൾ ശാന്തമായി ഉറങ്ങിയത്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആളെ ഇളകുന്നു. അപ്പോൾ എന്താ കാര്യം? അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, ഒരു ശുശ്രൂഷ നടന്നാൽ, ദൈവം ഇടപെട്ടാൽ, ഒരു ഒരു ദൈവപ്രവൃത്തി നടന്നാൽ, അത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കാണും. ആ വേദന ശമിക്കും, ആ മാനസാന്തരം അല്ലെങ്കിൽ ആ സ്വസ്ഥത വരും. ആളൊന്ന് കള്ളുകുടിയനായിരുന്ന ആളാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മൂന്ന് മാസത്തേക്ക് എൻ്റെ പാസ്റ്ററേ കുടിച്ചൂല, ഒന്നുമില്ല, എന്ത് നല്ല ജീവിതമായിരുന്നു അറിയാമോ, മിനിങ്ങാന്ന് പോയി കുടിച്ച് ഇവിടെ വന്ന് പിന്നെ ചെയ്യാത്തൊന്നുമില്ല, മുഴുവൻ തല്ലി പൊട്ടിച്ചെറിഞ്ഞ്, ഞങ്ങളെയും തല്ലി, കുഞ്ഞുങ്ങളെയും തല്ലി, ആകപ്പാട് എന്ത് ചെയ്യുന്നറിയില്ല, എന്തോ പറ്റി, എന്തോ പറ്റി. യേശു പറഞ്ഞത് സത്യമല്ലേ? പ്രാർത്ഥിച്ചു രണ്ടു മൂന്ന് മാസത്തേക്ക്, ആ പ്രാർത്ഥനയുടെ ഫലം, ദൈവം ഇടപെട്ടതിൻ്റെ ഫലം, കർത്താവ് കാലുകുത്തിയതിൻ്റെ ഫലം, കണ്ണുനീരോടെ കരഞ്ഞതിൻ്റെ ഫലം, ഉപവാസമെടുത്തതിൻ്റെ ഫലം, രണ്ടാഴ്ച, മൂന്നാഴ്ച, മൂന്ന് മാസം, കുറച്ച് നാളത്തേക്ക് നിന്നു, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇത് കബർണഹൂമിൻ്റെ പ്രശ്നമായിരുന്നു, ഇത് കോരസിൻ്റെ പ്രശ്നമായിരുന്നു. അവിടെയും കാര്യങ്ങൾ നടക്കും, കണ്ടിന്യൂ ചെയ്യുന്നു. യേശു ക്രിസ്തു സൗഖ്യമാക്കി ക്യാൻസർ, പ്രാർത്ഥിച്ചു, ഡോക്ടറും പറഞ്ഞു ഇപ്പോൾ ആ പ്രശ്നമൊന്നും ഇല്ലാട്ടോ, കുഴപ്പമില്ല, മൂന്ന് മാസം കഴിയുമ്പോൾ ചെക്കപ്പിന് വന്നാച്ചാൽ മതി. ചെക്കപ്പിന് വന്നു, ആദ്യത്തെ ചെക്കപ്പിലും പ്രശ്നമില്ല, രണ്ടാമത്തെ ചെക്കപ്പിലും പ്രശ്നമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പിന്നെ ക്ഷീണം, കണ്ണൊക്കെ വിളറിച്ചു, ചെന്നപ്പോൾ തേ കിടക്കുന്നു, ശരീരം മുഴുവൻ സ്പ്രെഡായി. ആറ് മാസങ്ങൾക്കപ്പുറം ഡോക്ടർ പറഞ്ഞതാണ്, പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ അനുഭവിച്ചതാണ്, ശരീരം പുഷ്ടിവെച്ചതാണ്, വേദന മാറിയതാണ്, പുതിയൊരു അവയവം തന്നെ ഉണ്ടായി വന്നതാണ്. പക്ഷെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ, ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ, ആറ് മാസം കഴിഞ്ഞപ്പോൾ പോയ സാധനം വടിയും കുത്തിപ്പിടിച്ച് പിന്നെയും കയറി വരുന്നതെന്ന് പറഞ്ഞ പോലെ കയറി വരുന്നു. എന്താ കാരണം? ആ സൗഖ്യം നിലനിന്നില്ല ശരീരത്തിൽ. കുടുംബപ്രശ്നം, ഭയങ്കര കൊടുമ്പിരിയായിരുന്നു. വിവാഹം കഴിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നമായി, കുറച്ചാളെ പിടിച്ചു തന്നു, പിന്നെ വീട്ടിലറിഞ്ഞു, പിന്നെ എല്ലാവരും അറിഞ്ഞു, തമ്മിൽ തല്ലി പിരിയാൻ വേണ്ടി തിരിയുക. അപ്പോഴത്തേക്കും ദൈവമക്കൾ അറിയുന്ന ഒരു ആട്ടിത്വമുള്ള കുടുംബം എൻ്റെ പേരിൽ പറഞ്ഞു, അയ്യോ മക്കളെ ചെയ്യരുത്, 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 വഴിയുണ്ട് പറഞ്ഞു, കോംപ്രമൈസിലെത്തിച്ചു, വിട്ടു സന്തോഷത്തോടെ. പിന്നെ ഒന്നുകൂടെ കല്യാണം കഴിക്കുന്നത് പോലെ കയ്യെ പിടിച്ച് പ്രാർത്ഥിച്ചൊക്കെ വിട്ടു. അവരൊന്നിച്ച് ഇനി കുടുംബത്തിൽ താമസിച്ചിട്ടാന്നും പറഞ്ഞുകൊണ്ട് ഇടനിലക്കാരായി വന്ന വിവരമുള്ളവർ പറഞ്ഞു, അവർ കുഞ്ഞുങ്ങൾ തന്നെ താമസിക്കട്ടെ, അവർ ബാംഗ്ലൂർ എവിടെയെങ്കിലും പോയി താമസിച്ചു. അവിടെ ചെന്നു കുറച്ച് നാളൊന്നും കുഴപ്പമില്ല, മുത്തെ ചക്കരേ എന്നൊക്കെ വിളിച്ച് തോളെ ചുമന്നുകൊണ്ട് കടന്നു, തേ കടക്കുന്നു, പിന്നെയും അത് കഴിഞ്ഞപ്പോൾ പണ്ടത്തേതിൻ്റെ പിന്നത്തേത്.
എന്താ ദൈവ മക്കളെ ഞാനീ പറയുന്നത്? അല്ല, എന്താ ദൈവം ഈ പറയുന്നത്? അനേക കുടുംബങ്ങളുടെ വിഷയം, അനേക വ്യക്തികളുടെ വിഷയം, നമ്മുടെ എൻ്റെ നിങ്ങളുടെയും വിഷയമാണ് നിലനിൽക്കാതെ പോയി ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ. കടഭാരമൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞതാ 10 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. വീട്ടിൽ കരയാനൊരമ്മയുണ്ടായിരുന്നു, വീട്ടിൽ പ്രാർത്ഥിക്കാനൊരു പാവം ഭാര്യ ഉണ്ടായിരുന്നു. ഇന്ന് അവരുണ്ട്. എൻ്റെ അച്ഛ മണ്ടത്തരം കാണിക്കരുതേ, വേറെ ആരുടെയും കൈ കൊണ്ട് കൊടുക്കരുതേ, അയ്യോ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു. കുറച്ച് നാൾ പ്രാർത്ഥനയ്ക്കൊക്കെ വന്ന്, കുറച്ച് നാൾ കൂടെ കൊണ്ട് നടന്ന്, കുറച്ച് നാൾ ആരാധനയ്ക്ക്, കുറച്ച് നാൾ ദൈവദാസന്മാരെയൊക്കെ അക്സെപ്റ്റ് ചെയ്തു. കുറേ കഴിഞ്ഞ് ഇച്ചിരെ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഇനി ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ല എന്ന് എൻ്റെ ശുഭകാലത്ത് ഞാൻ കരുതിയെന്ന് 30-ാം സങ്കീർത്തനത്തിലാണ് തോന്നി എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാൽ കേട്ടോ. അപ്പോൾ പിന്നെ തോന്നി, ഇനി ദൈവം ഒന്നും ഇല്ലെങ്കിലും, ഇനി പ്രാർത്ഥിക്കുമെന്നൊരില്ലെങ്കിലും, ഇനി നിൻ്റെ ഉപദേശകാരൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വേര് പിടിച്ചു തോന്നി. പക്ഷേ കടഭാരവും മാറി, ബുദ്ധിമുട്ടും മാറി, പറമ്പിൻ്റെ ആധാരം എടുത്ത് തിരിച്ചു വന്ന ദൈവം ജീവിച്ചോളാം പറഞ്ഞ് നിനക്ക് ഒരു ഭാവി കുറിച്ച് വെച്ചിട്ട് പോയി. തേ കിടക്കുന്നു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ പണ്ടത്തേതിൻ്റെ പിന്നത്തേത്. ഇനി വേറെ രഹസ്യമുണ്ട്. അപ്പൻ്റെ കാലത്ത് മുഴുവൻ തകർത്തു. കണ്ണുനീരും പ്രാർത്ഥനയുമായിട്ട് ആരാണ്ടൊക്കെ രഹസ്യത്തിൽ ഒളിച്ചും പാത്തുമൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയി. ഞാൻ പല വീട്ടിലെ കാര്യം പറയുന്നത്, ഞാൻ പാസ്റ്ററല്ലേ, ഞാൻ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ആളല്ലേ, ഞാൻ ആളുകളെ കണ്ട് ജീവി, അതുകൊണ്ട് ഞാൻ സമൂഹത്തിൻ്റെ നമ്മുടെ വിഷയമേ പറയുന്നത്. ഒളിച്ചും പാത്തൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയി, എന്താണെങ്കിലും കർത്താവ് രക്ഷിച്ചു. അപ്പൻ്റെ കാലത്ത് കുടിച്ചും പറച്ചുമൊക്കെ തീർന്നു. അങ്ങനെയാണ്, കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നു. ഒരു കണക്കിന് അദ്ദേഹത്തെ രോഗം കൊണ്ടും അല്ലാതെയൊക്കെ ദൈവം തൊട്ടു പിടിച്ചു നിർത്തി. അങ്ങനെ ശാന്തമായി. കുറേ കഴിഞ്ഞു, പിള്ളേർ വളർന്നു. ചെറുക്കൻ്റെ 26-ാമത്തെ വയസ്സായപ്പോൾ അപ്പനേക്കാൾ കഷ്ടമായിട്ട് അവൻ കടത്തി കയറി പോയ വഴിക്ക് തകർന്നു. അവനിപ്പോൾ എന്താ പറയുക, ശത്രുവിനെപ്പോലെ ഇടപെടുന്ന സ്ഥിതിയായി. പണ്ട് ഇത് അമ്മ അപ്പനിൽ നിന്ന് അനുഭവിച്ചത്, ഇന്നിപ്പോൾ മോനിൽ നിന്ന് അനുഭവിക്കുന്നു. എന്തു പറ്റി? പണ്ട് ദൈവം ഇറങ്ങി വന്ന വീട്ടിലൊരു ശുദ്ധീകരണം നടത്തിയതല്ലേ? പണ്ടിറങ്ങി വന്ന് അവിടുത്തെ വിടുതലുകൾ ദൈവമായ കർത്താവ് സമ്മാനിച്ചതല്ലേ? എന്തോ പറ്റി? ഇത് തന്നെയാ വാക്യം. ദൈവപ്രവൃത്തികൾ നിലനിൽക്കാതെ പോയി. അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇറ്റ് വുഡ് ഹാവ് കണ്ടിന്യൂഡ് ടു ദിസ് ഡേ. ഇത് ഈ ദിവസം വരെയും നിലനിൽക്കും. ഇന്ന് ഞാൻ പറയുന്ന ദിവസം വരെ ആരൊക്കെയാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നത്? അതേ കർത്താവേ, അതേ കർത്താവേ. ചിലപ്പോഴൊക്കെ സന്തോഷമായിരിക്കും, ചിലപ്പോഴൊക്കെ സമാധാനമായിരിക്കും. എൻ്റെ വീട്ടിൽ ആ വിടുതൽ കണ്ടിന്യൂ ചെയ്യണം. ഏതൊക്കെയോ വീട്ടിൽ ഭയങ്കര മാറ്റം വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അമ്മമാരൊക്കെ ചില വാട്സാപ്പിലൂടെ ഒരു സ്തോത്രം മിനിറ്റ് ആണെങ്കിലും പറയുന്ന, അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലിപ്പ് 10-20 സെക്കൻഡിൻ്റെ ആണെങ്കിലും അതിനകത്ത് പറയും, സ്തോത്രം, മാറ്റങ്ങൾ വന്നു, ഒത്തിരി മാറ്റങ്ങൾ വന്നു, കർത്താവ് കൂടെ ഇരുന്നു, സമാധാനമായി എന്നൊക്കെ പറയുന്നു. നിങ്ങളോട് ഞാൻ പറയുന്നു, ഇത് നിലനിൽക്കണം. നിലനിന്നില്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ നെഞ്ചത്തടിച്ച് പിന്നെയും കരയേണ്ടവരില്ലേ? വരരുത്. ദൈവത്തിൻ്റെ 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. 1, ദൈവം ഒരു കാര്യം ചെയ്താൽ അത് നിലനിൽക്കണം. ദൈവത്തിൻ്റെ പ്രത്യേകത, ടെമ്പററി ആയിട്ടൊരു പരിപാടിയും ദൈവത്തിനില്ല, എല്ലാം പെർമനൻ്റ് സെറ്റപ്പാണ്. എല്ലാം നിനക്ക് വേണ്ടി ഒരു ജീവിതം തന്നത് ടെമ്പററി അല്ല, കുടുംബം ടെമ്പററി അല്ല. അതുകൊണ്ടാണ് ഏക ഭാര്യ ഏക ഭർത്താവ്, അത് താൽക്കാലത്തേക്ക് ഒരാളുടെ കൂടെ ജീവിച്ചു പിന്നെ വേണ്ടെന്ന് വെച്ചാൽ അത് ദൈവിക പദ്ധതിയല്ല. നിൻ്റെ കുടുംബം നിലനിൽക്കണം കേട്ടോ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ നന്മ നിലനിൽക്കണം. നിനക്കൊരു ജോലി തന്നു, ടെമ്പററി ആയിട്ട് ദൈവം തരികയല്ല. തൽക്കാലത്തേക്ക് മോനെ നീ ഒരു കാര്യം ചെയ്യുക, സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുക, പിന്നെ കമ്പനി എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ നിന്നെ മാനേജറാക്കാം. അങ്ങനെ ഒരു പരിപാടി ദൈവത്തിനില്ല. അപ്പോസ്തലന്മാരെ ദൈവം തിരഞ്ഞെടുത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സഭ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് പത്രോസിനെ യോഹന്നാനെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് അപ്പോസ്തോലന്മാരെന്ന് പേരിട്ടു. സഭയിലാണ് അപ്പോസ്തോലിക ശുശ്രൂഷകളൊക്കെ, സഭയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ ലേഖനം എഴുതി പറഞ്ഞത്. സഭയിൽ ചിലരെ അപ്പോസ്തോലന്മാർ, ചിലരെ പ്രവാചകന്മാർ എഴുതിയിട്ടില്ലേ? സഭ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് പെർമനൻ്റായിട്ട് പോസ്റ്റ് ചെയ്തു. ഇപ്പം നീ ഒരു കാര്യം ചെയ്യ്, ഇവാഞ്ചലിസ്റ്റായിട്ട് തുടങ്ങുക. അങ്ങനെയാണ് പത്രോസിനോട് പറഞ്ഞത്. 20 കൊല്ലം കഴിയുമ്പോൾ 15 കൊല്ലം കഴിയുമ്പോൾ നീ മിടുക്കനാണെങ്കിൽ നിന്നെ അപ്പോസ്തോലനാക്കാമെന്ന് പറഞ്ഞോ? ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ? നിങ്ങൾ ചിന്തിച്ചേ. അപ്പോസ്തോലനായി തന്നെ ദൈവം അപ്പോയിൻമെൻ്റ് ചെയ്തു. ടെമ്പററി ഇല്ല. ദൈവം അവനെ അങ്ങനെ കണ്ടു. സ്വർഗത്തിൽ ദൈവം പറയുന്നു, നിനക്ക് ദൈവം തന്നത് നിലനിൽക്കണം, നിൻ്റെ അത്ഭുതം നിലനിൽക്കണം, നിനക്ക് തന്ന സമ്മാനം നിലനിൽക്കണം, നിനക്ക് തന്ന ജീവിതം നിലനിൽക്കണം, നിൻ്റെ ജീവിത പങ്കാളി നിലനിൽക്കണം, നിൻ്റെ കുഞ്ഞുങ്ങളുടെ സമാധാനം നിലനിൽക്കണം, നിൻ്റെ ശുശ്രൂഷ നിലനിൽക്കണം, നിൻ്റെ സമ്പത്ത് നിലനിൽക്കണം, നിൻ്റെ സൗഖ്യം നിലനിൽക്കണം. ടെമ്പററി ആയിട്ടൊന്നും തരികയല്ല ദൈവം.
ആയുസ്സിന് ഒരു ബൗണ്ടറി ഉണ്ട്. അത് മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് ആധാമ്യ വർഗത്തിന് വെച്ചിരിക്കുന്ന ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. അതല്ല ഞാൻ പറയുന്നത്. ജീവിതത്തിൽ ദൈവം തന്നത് നിലനിൽക്കണം. പക്ഷേ ഇന്നത്തെ സ്ഥിതി നിലനിൽക്കാതെ പോകുന്നു. വീര്യപ്രവർത്തികൾ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയാണ്. അത് നിൻ്റെ വീട്ടിൽ നടന്നിട്ടുണ്ട്, ഇന്നലകളിൽ അത് നിലനിൽക്കണം. സൗഖ്യം തന്നാൽ നിലനിൽക്കണം, സമ്പത്ത് തന്നാൽ നിലനിൽക്കണം. ഈ പട്ടണങ്ങളുടെ പ്രശ്നം ദൈവം പുത്രൻ തലയെ കൈവച്ച് അവരെ ശാസിച്ചതിൻ്റെ കാരണം ഇവരുടെ വിടുതലുകൾ നിലനിൽക്കുന്നില്ല. ചിലരെ കടം വന്നതിൻ്റെ പേരിൽ ചിലർ സഹായിക്കും. അമേരിക്കയിലുള്ള അമ്മാച്ചൻ സഹായിച്ചു, ഗൾഫിലുള്ള ബിസിനസ്സുകാരൻ കൊച്ചപ്പൻ സഹായിച്ചു. 5 ലക്ഷം രൂപ കൊടുത്തു, 10 ലക്ഷം രൂപ കൊടുത്തു, നീ ജീവിക്കേ, പെൺകുഞ്ഞുങ്ങളുടെ കരച്ചിലും നിലവിളിയും കണ്ടുകൊണ്ട് ഇവിടെ കടം വീട്ടി. ഇതേ 3ാം വർഷം പിന്നെയും കിടക്കുന്നു, അത്രയും തന്നെ. എങ്ങനെ പിന്നെ ആളുകൾ സഹായിക്കും? നിലനിൽക്കണം. നിന്നെ സഹായിച്ചത്, നിന്നെ കരുതിയത് നിലനിൽക്കണം. എന്തോ പറ്റി ഇവർക്ക്? ഒറ്റ വാക്കി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇവർക്ക് മാനസാന്തരമില്ലായിരുന്നു. മാനസാന്തരമില്ലാത്ത അത്ഭുതങ്ങൾ, മാനസാന്തരമില്ലാത്ത വീര്യപ്രവർത്തികൾ, മാനസാന്തരമില്ലാത്ത പ്രാർത്ഥനയുടെ മറുപടികൾ നിലനിൽക്കത്തില്ല. ദൈവം എന്തെങ്കിലും നിനക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ടോളണം. ഇല്ലെങ്കിൽ നിലനിൽക്കത്തില്ല കേട്ടോ, നിലനിൽക്കത്തില്ല. പാപം വിട്ടുമാറണം, ദൈവത്തെ അനുസരിക്കണം, കർത്താവിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം, പ്രമാണം എന്താണെന്ന് അന്വേഷിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, ഇപ്പോൾ പോകുന്ന പോലെയാണോ എന്ന് ചിന്തിക്കണം. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഈ വിടുതലുകൾ നിലനിൽക്കത്തില്ല. നിലനിൽക്കുന്നൊരു വിടുതലിന് വേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളിന്ന് രാവിലെ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിലനിൽക്കാതെ പോയ ഒത്തിരി വീര്യപ്രവർത്തികൾ, ദൈവപ്രവർത്തികൾ, ഇന്ന് ഞങ്ങളതിനെക്കുറിച്ച് ബോധം വരികയാണ്. ഇന്ന് ഞങ്ങൾ മാനസാന്തരത്തോടെ കൊച്ചു കൊച്ചു തെറ്റുകൾ, മുറുകെ പിടിക്കുന്ന പാപങ്ങൾ, അരുതാത്ത കാര്യങ്ങൾ, ഈ വാട്സാപ്പും ഫേസ്ബുക്കും ബന്ധങ്ങളുമൊക്കെ, ഈ ഇതിനൊരു മാനസാന്തരം വന്നില്ലെങ്കിൽ തന്ന സൗഖ്യം നിലനിൽക്കില്ല, തന്ന കൃപ നിലനിൽക്കില്ല, തന്ന അനുഗ്രഹം നിലനിൽക്കില്ലെന്ന് ഞങ്ങൾ ദൈവാത്മാവിനാൽ ബോധം വന്നു. ഞങ്ങളത് ഏറ്റുപറയുന്നു. അപ്പാ, ഒറ്റ കുടുംബത്തിൽ പോലും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ടെമ്പററി ആകല്ലേ, നിലനിൽക്കണേ. ഭാര്യ ഭർത്തൃബന്ധം, മക്കൾ, ജോലി, വിസ എല്ലാം തൽക്കാലത്തേക്കാകല്ലേ. പലരും ഇപ്പോൾ നിയമമനുസരിച്ച് വിസിറ്റ് വിസയ്ക്കായിരിക്കും പോയത്, പക്ഷെ അതൊരു ടെമ്പററി ആകല്ലേ. ദൈവം അത്ഭുതം ചെയ്തതാ, ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തതാ, ദൈവമാണത് ചെയ്തത്. നിലനിൽക്കട്ടെ, നിലനിൽക്കട്ടെ. കബർണഹൂമിന് സംഭവിച്ചത് ഞങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഞങ്ങളിൽ ദൈവപ്രവൃത്തി തുടരട്ടെ. അങ്ങയുടെ ദിവസം വരെയും ദൈവം ചെയ്തത് ഒരടയാളമായിരിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ പിതാവേ, ആമേൻ.